ചൂട്ടാ നിനക്ക് എന്തോ സുഖ, ഇങ്ങനെ ഇരിക്ക, ഭക്ഷണം കഴിക്ക, കിടന്നുറങ്ങ. എന്ത് ഈസിയാടാ, ഒന്ന് സ്കൂളിലൊക്കെ വന്നൂടെ. എനിക്കൊക്കെ ആണെങ്കി ഇപ്പൊ എത്ര പരീക്ഷ കഴിഞ്ഞു പോയി, ഇനിയിപ്പൊ കുറെ പരീക്ഷ എഴുതാനുണ്ട്. നിനക്കെന്ത് സുഖാ, നിനക്കൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നൂടെ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഒക്കെ ഒന്ന് എക്സാം ഒക്കെ എഴുതിണ്ടേ. നിനക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് വാ, എന്നിട്ട് നീയും കൂടെ എക്സാം ഒക്കെ എഴുത്. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഇരുന്ന് സൂക്ഷിക്കണ്ടാന്നാണ് കിച്ചൂട്ടാ, കേക്കുന്നുണ്ടോ? അവൻ ദേഷ്യം പിടിച്ചിട്ടുണ്ടോ? ചേച്ചി വരെ പറയാൻ തുടങ്ങി, കിച്ചുക്കുട്ടൻ ഇവിടെ ഇങ്ങനെ മടിച്ചിരിക്കാണ്. ഇവൻ കുറെ ദിവസം സ്കൂളിൽ ലീവാക്കി. അതന്നെ, സ്കൂളിൽ ലീവാക്കിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, പരീക്ഷ എഴുതാണ്ട് ചെക്കൻകുട്ടൻ അല്ലേ തുടങ്ങി. നാളത്തെ ലാസ്റ്റത്തെ കിച്ചുക്കുട്ടൻ ഈ വർഷം തോറ്റു പോവോ? ചെലപ്പോ കിച്ചുക്കുട്ടന്റെ സുന്ദരമായ മുഖം കണ്ട് ചെലപ്പോ ടീച്ചർ ജയിപ്പിച്ചേക്കാ അല്ലേ കിച്ചുട്ടാ? ചെലപ്പോ ഇനി എക്സാം എഴുതിയില്ല പറഞ്ഞിട്ട് പിന്നെ എൽ കെ ജി തന്നെ ഇരിക്കും. ഓയ്ശോ, അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. എന്നെ കിച്ചൂട്ട നല്ല മിടുക്കണം, ബ്രില്യന്റ് ആലേ അല്ലേ പൊന്നൂസേ? ലീവാക്കിട്ട് പോകുന്ന ദിവസം അല്ല എക്സാം എഴുതിപ്പിക്കും. ആണോ? അപ്പൊ കിച്ചൂട്ടനെ സ്കൂളിൽ പോയിട്ട് എക്സാം ഒക്കെ എഴുതട്ടെ. കേട്ടോ കിച്ചൂട്ട, നീ പറഞ്ഞു മനസ്സിലായോ? ചേച്ചി പറഞ്ഞത് ഇവിടെ മടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാന്ന്, കേട്ടോ?